ബിന്ദു പറഞ്ഞു, അമ്മ എന്നെ നോക്കിയിട്ടില്ല. നോക്കിയിട്ടില്ല, ഇടയ്ക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഉള്ളതൊരു സത്യമാണല്ലോ. അവള് പറഞ്ഞതില് സമയത്ത് എനിക്ക് മുലപ്പാല് പോലും അമ്മ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. പറയാൻ പാടാൻ പാടില്ലാത്താണെങ്കിലും പറയാം, 8 മാസം വരെ പാല് കൊടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പോകില്ല. ഈ പോറ്റി വളർത്തിയ മക്കൾ തള്ളി പറയുന്ന ഒരവസ്ഥ വരിക എന്ന് പറയുന്നത് അതിനും വലിയൊരു അടി ഒരു അമ്മക്കും കിട്ടാനില്ല അല്ലെ. അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് വർഷങ്ങളോളമായി നമ്മുടെ കവിയൂർ പൊന്നമ്മ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, റീസെന്റ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ചില വാർത്താ ചാനലുകളിൽ കവിയൂർ പൊന്നമ്മയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു പോയ സമയത്ത് കവിയൂർ പൊന്നമ്മയുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രിട്ടാസുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. കരൽ ടിവിയിൽ കൊടുത്ത ഇന്റർവ്യൂ ആണ്, പക്ഷെ അത് കണ്ട സമയത്ത് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. സ്വന്തം മകളെ കുറിച്ചാണ് കവിയൂർ പൊന്നമ്മ ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ കൂടിയും ഇന്നും ആ ഇന്റർവ്യൂക്ക് പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഇന്റർവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പ് കവിയൂർ പൊന്നമ്മയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. മലയാള സിനിമയിലെ സ്നേഹനിധിയായിട്ടുള്ള അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മ. കാരണം ഒരു കാലത്ത് ഒരുവിധ എല്ലാ സിനിമാ നടന്മാരുടെയും നല്ല അമ്മ വേഷം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കവിയൂർ പൊന്നമ്മയായിരുന്നു അല്ലെ. ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുടെ അമ്മ വേഷം കൈകാര്യം ചെയ്യാൻ ഈ സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു അമ്മ അല്ലെ, അതായിരുന്നു പുള്ളിക്കാരത്തിയുടെ സിനിമയിലുള്ള സ്ഥാനം. പക്ഷെ ഓൺ സ്ക്രീനിൽ കവിയൂർ പൊന്നമ്മ എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും യഥാർത്ഥ ജീവിതത്തിൽ നേരെ തിരിച്ചായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ അവസ്ഥ. തന്റെ ഏക മകളായിട്ടുള്ള ബിന്ദു സ്വന്തം അമ്മയെ തള്ളി പറയുന്ന ഒരവസ്ഥയായിരുന്നു. കവിയൂർ പൊന്നമ്മയുടെ മകളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ പുള്ളിക്കാരത്തി വെൽ സെറ്റിൽഡ് ആണ്. ഈ പറഞ്ഞ കവിയൂർ പൊന്നമ്മയുടെ തന്നെ നാത്തുവിന്റെ മകനെയാണ് ബിന്ദു വിവാഹം ചെയ്തത്. വിവാഹത്തിന് ശേഷവും കവിയൂർ പൊന്നമ്മയുമായി അകന്ന് തന്നെയായിരുന്നു മകൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്മയും മകളും തമ്മിൽ ഭയങ്കര അകൽച്ചയായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഇന്റർവ്യൂവിൽ ജോൺ ബ്രിട്ടാസ് ചോദിച്ച സമയത്ത് അതിന് കവിയൂർ പൊന്നമ്മ കൊടുത്ത മറുപടി, എന്റെ അമ്മ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്, പോയി നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ബിന്ദു അമേരിക്കനാണ്, ബിന്ദുവായിട്ട് ഞാൻ സംസാരിച്ചു. അവളുടെ പരാതി എന്താണെന്നറിയോ? ആരുടെ? മകളുടെ, ബിന്ദുവിന്റെ. ഞാൻ ചോദിച്ചു, ബിന്ദു അമ്മയെ കുറിച്ച് നല്ലത് പറയുന്നു, നല്ലതേ പറയുമെന്ന് എനിക്കറിയാം. നല്ലത് ഞാൻ അല്ലെ, തന്നെ ഞാനും കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. അമ്മയെ കുറിച്ച് ബിന്ദുവിന് പറയാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ബിന്ദു പറഞ്ഞു, അമ്മ എന്നെ നോക്കിയിട്ടില്ല. ഒരുപാട് ഉള്ള സമയത്ത്, കാരണം മാമ ഉണ്ടെന്ന് ഞാൻ ജോലി ചെയ്യണമായിരുന്നേ എല്ലാവർക്കും, അത് കുഞ്ഞായിരുന്നപ്പോ അറിയില്ല എന്ന് വെക്കാം, പിന്നീട് മനസ്സിലാക്കണമല്ലോ. ഭയങ്കര ഷാഢ്യമായിരുന്നു ഉള്ള സമയത്ത്, അതുപോലെ വാരി കോഴി സ്നേഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഷാഢ്യം ഇപ്പോഴും ഉണ്ട്. എന്നെ നോക്കിയിട്ടില്ല ചെറുപ്പത്തിൽ. ഞാൻ പറഞ്ഞു, ബിന്ദു ഞാനത് ജെ ബി ജംഗ്ഷന്റെ ഫ്ലോറിൽ ചോദിച്ചോട്ടെ, ധൈര്യമായിട്ട് ചോദിച്ചു, അത് ലോകം മുഴുവൻ അറിയട്ടെ എന്ന് ബിന്ദു പറഞ്ഞു. പക്ഷെ ഭയങ്കര സ്നേഹമാണെന്നറിയും. സ്നേഹം ഉണ്ടാകുമ്പോഴേ ചേച്ചി പരിഭവം ഉണ്ടാവുള്ളൂ. സ്നേഹമില്ലാത്തടത്ത് പരിഭവം ഉണ്ടോ? പക്ഷെ ആ പരിഭവം തീർക്കാൻ പറ്റിട്ടില്ലല്ലേ. മാറില്ല, ഒരു ദുഃഖമുണ്ട്. ദുഃഖമൊന്നുമില്ല, നോക്കിയിട്ടില്ല, ഇടയ്ക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഉള്ളതൊരു സത്യമാണല്ലോ. അവള് പറഞ്ഞതില് സമയത്ത് എനിക്ക് മുലപ്പാല് പോലും അമ്മ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം പറയാൻ പാടാൻ പാടില്ലാത്താണെങ്കിലും പറയാം, 8 മാസം വരെ പാല് കൊടുത്തുള്ളൂ. വളരെ സങ്കടം തോന്നി കേട്ടോ, കവിയൂർ പൊന്നമ്മയുടെ ഒരു അവസ്ഥ കണ്ട സമയത്ത് സ്വന്തം മകൾ പബ്ലിക്കായി തള്ളി പറയുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത് ഏതമ്മക്കാണ് സഹിക്കാൻ പറ്റാം. ഈ കവിയൂർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം മകൾ ഉണ്ടായി ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയി, പിന്നീട് അങ്ങോട്ട് ഒറ്റക്കാണ് ആ കുടുംബം കവിയൂർ പൊന്നമ്മ നയിച്ചുകൊണ്ടിരുന്നത്. ഒരു വർക്കിംഗ് മദർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരേ സമയം ജോലിയും ചെയ്യണം, എന്നാൽ അതേ സമയം മക്കൾ നോക്കുകയും വേണം. അങ്ങനത്തെ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞത് ഭയങ്കര ബേർഡൺ ആണ്. അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന മനസ്സിലാകും. അത്രത്തോളം സ്ട്രഗിളിംഗ് ആണ് അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത്. അതും യാതൊരു സപ്പോർട്ടും ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു സിനിമാ നടൻ കൂടി ആകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. യാത്രകളായിരിക്കും അല്ലെ സിനിമകളായ സിനിമകൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച്, ലൊക്കേഷനുകളായ ലൊക്കേഷനുകൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് സ്ഥലവും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സമയത്തും ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റീസെന്റ് ഈ ടോവിനോ തോമസ്, ആസിഫ് അലി പോലുള്ള പല ആക്ടേഴ്സും ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് എന്നൊക്കെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി ടോവിനോ
തോമസ് സിനിമയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെയൊക്കെ ചെയ്താലേ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റൂ. അപ്പൊ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ സിനിമാ മേഖലയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് കുടുംബജീവിതം നയിക്കുക എന്ന് പറയുന്നത്. പക്ഷെ കവിയൂർ പൊന്നമ്മയുടെ കേസിലേക്ക് വരുമ്പോൾ അതിനും ദയനീയമാണ് അവസ്ഥ. കാരണം അവർ സിനിമാ നടിയാണ്. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് സിനിമാ നടന്മാരെ അപേക്ഷിച്ചെടുത്തോളം സിനിമാ നടിമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വേതനം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതിന്റെ പേരിലുണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കവിയൂർ പൊന്നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ മെയിൻ റോളുകളൊന്നല്ലല്ലോ ചെയ്യുന്നത്, ഒക്കെ സൈഡ് റോളുകളല്ലേ. അപ്പൊ നീ ചിന്തിച്ചു നോക്ക്, അവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താക്കേണ്ടി വരും, ജീവിക്കാൻ വേണ്ടി ഒരുപാട് സിനിമകൾ അഭിനയിക്കേണ്ടി വരും. അത്രത്തോളം സ്ട്രഗിളിംഗ് ആണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയാണ് അവർ അഭിനയിക്കുന്നത്, അതല്ലാതെ ലക്ഷറി ലൈഫിനോ അതല്ലെങ്കിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒന്നുമല്ല. അപ്പൊ അത്രയും ബേർഡിലൂടെയാണ് ഈ കവിയൂർ പൊന്നമ്മ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമ്പോൾ സ്വന്തം മകൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കാതിരിക്കുമ്പോൾ പൂർണ്ണമായും കവിയൂർ പൊന്നമ്മയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കവിയൂർ പൊന്നമ്മ തന്നെ അവിടെ പറയുന്നുണ്ട്, 8 മാസം മാത്രമേ മുലപ്പാല് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത്. സാധാരണഗതിയിൽ 1 വർഷം തൊട്ട് 2 വർഷം വരെയാണ് മുലപ്പാല് കൊടുക്കേണ്ട കാലാവധി അല്ലെ, പക്ഷെ 8 മാസം മാത്രമേ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം എന്താ, പിന്നീട് അഭിനയ ജീവിതം തുടരേണ്ടി വന്നു. അഭിനയിച്ചിട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ട് തന്നെ 8 മാസം മുലപ്പാല് കൊടുത്ത് പിന്നെ കൂടുതൽ അഭിനയത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വന്നു. അതിനെ കുറിച്ച് പുള്ളിക്കാരത്തിൽ തുടർന്നും ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, നമുക്ക് എന്തെല്ലാം കണ്ടോക്കാം. എന്നിട്ട് ചില കാര്യങ്ങളും കൂടി പറയേണ്ടതുണ്ട്, നമുക്ക് എന്തെല്ലാം വീഡിയോ കണ്ടോക്കാം. ശിക്ഷ എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുക, സത്യമാഷ് ഞാനുമാണ് ജോഡി. അപ്പോൾ ഒരു കട്ടിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീന. എസ് ആർ പൊട്ടണ്ണ അന്ന് കന്നഡത്തിലെ വലിയ ഡയറക്ടറാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന പടം ഇങ്ങാര് വന്ന് സത്യമാഷിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞ്, സത്യമാഷിൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നി നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ. ഞാൻ പറഞ്ഞു, എന്താണ് സർ? അല്ല, ഇത് ഇന്ന് നമുക്ക് വേണ്ട, പൊന്നി പൊയ്ക്കോ. നിർബന്ധിച്ച് പറയാണ്, പൊന്നി പൊയ്ക്കോ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്തത് ശരിയായില്ലേ എന്നാ അത് പറയണ്ടേ പണ്ടാരോട്. അപ്പോൾ സീനിൽ അന്ന് ഈ പട്ടുസാരി അവിടുത്തിരുന്നു. അപ്പം ഞാൻ റൂമിൽ വന്ന് ഡ്രസ്സ് മാറാനായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കൊച്ചുങ്ങളൊക്കെ കേൾക്കുമല്ലോ, കുഴപ്പമില്ല അല്ലേ? കംപ്ലീറ്റ് നനഞ്ഞിരിക്കുന്നു, ഇവിടെ അറിയുന്നില്ല, മുലപ്പാല് വീണ് നനഞ്ഞിരിക്കുന്നു. രാവിലെ കൊടുത്തിട്ട് വർക്കിന് വന്നല്ലേ, വെറുതെ അല്ല ബിന്ദു പരാതി പറഞ്ഞത്. എനിക്ക് നനയേണ്ടിയിരുന്ന മുലപ്പാലൊന്നും എനിക്ക് തന്നിട്ടില്ല. അത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ജീവിതത്തിൽ എന്തൊക്കെയോ ഞാൻ, പക്ഷെ ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ തമാശയല്ലേ അത്. തമാശ എന്ന് പറയാനാവില്ല, അന്ന് അഭിനയമല്ലേ ചേച്ചി. ഒരുപക്ഷെ കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള ഒരു വലിയൊരു കസരത്തിൽ വലിയൊരു ലക്ഷറി ഒന്നുമില്ലല്ലോ അഭിനയിക്കുക. എനിക്കത് സഹിക്കാൻ പോകില്ല. ശരിയാണ്, നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും പറയാനൊക്കെ ഇല്ല. പക്ഷേ നിങ്ങളുടെ മകൾ അങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ മകളെ കുറ്റം പറയാനൊക്കുമോ? എൻ്റെ അഭിപ്രായത്തിലില്ല എന്നേ പറയൂ. കാരണം ഏതൊരു മക്കൾക്കും അവരുടെ ചെറുപ്പകാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളുടെ സാമീപ്യമാണ്. പ്രത്യേകിച്ച് ഒറ്റ മകളാകുമ്പോൾ ഒരു കൂടെപ്പിറപ്പ് പോലുമില്ല അല്ലേ. പിന്നെ സിംഗിൾ പാരന്റ് ആണ്, അമ്മ മാത്രമേ പാരന്റ് ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ആ മകൾ ലോളിനെസ് അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത്. ഭയങ്കര ഒറ്റപ്പെടലായിരിക്കും, പ്രത്യേകിച്ച് തന്നെ സ്നേഹിക്കാൻ ആകെയുള്ള അമ്മയിൽ നിന്നും സ്നേഹം പ്രകടമാകാതെ വരുമ്പോൾ അത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയ മനസ്സിൽ ഇങ്ങനെ ഉടലെടുക്കും. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളമോ ജീവിക്കാനുള്ള കസരത്തിനിടെ നെട്ടോട്ടമാണ്, അതിനിടെ മകൾക്ക് വേണ്ടി മാറ്റിവെക്കാനേ സമയം കിട്ടുന്നില്ല. ശരിയാണ്, സിനിമാ നടിയാണ്, ഭയങ്കര തിരക്കാണ്, കുടുംബം പോറ്റിയേ പറ്റൂ. മക്കൾക്ക് എന്ത് സിനിമാ നടി, അവരതിനെ കുറിച്ച് ബോധം ചെയ്യുന്നില്ല. എത്ര തിരക്കുള്ളതാണെങ്കിലും എത്ര കുടുംബം പോറ്റേണ്ട സാഹചര്യമാണെങ്കിൽ കൂടി മക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർ നമ്മളെ വെറുക്കുന്ന ഒരു സാഹചര്യം വരും, അത് ഉറപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാണെങ്കിൽ വലുതായാലും അവർ നമ്മെ തള്ളി പറയുന്ന ഒരവസ്ഥ വരും. അന്നേരം ഞാൻ നല്ലോണം നോക്കിയിരുന്നു, എനിക്ക് നല്ല സ്നേഹക്കുള്ളിൽ ഉണ്ടായിരുന്നു, ഞാൻ നല്ലോണം തിന്നാൻ കൊടുത്തിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ പലപ്പോഴും പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്റെ മക്കൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, നല്ലോണം തിന്നാൻ കൊടുത്തു, എന്നിട്ട് പോലും അവർ വലുതായപ്പോൾ എന്നെ തള്ളി പറഞ്ഞു എന്നൊക്കെ. നിങ്ങൾ അവർക്ക് എല്ലാം കൊടുത്തു, പക്ഷെ നിങ്ങൾ അവരുടെ മനസ്സറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ തള്ളി പറയാനുള്ള പ്രധാന കാരണവും. അതുകൊണ്ട് എത്ര തിന്നാൻ കൊടുത്തിട്ടും യാതൊരു കാര്യമില്ല, മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമയം മാറ്റിവെക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ തിന്നാൻ കൊടുക്കുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പൊ പലപ്പോഴും പലരെ കുറിച്ചും പറഞ്ഞു കേൾക്കാറുണ്ട്, ഭയങ്കര സ്നേഹമാണ് ഉള്ളിൽ പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നൊക്കെ. അല്ല, എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള സ്നേഹം അതാണ്. കാരണം ഈ പ്രകടിപ്പിക്കാൻ അറിയില്ലെങ്കിൽ ആ സ്നേഹത്തിന് യാതൊരു വിലയില്ല. പിന്നെ എപ്പോഴാണ് ഇത് പ്രകടിപ്പിക്കുക? മരിച്ചു കഴിഞ്ഞിട്ടോ? എന്ത് കാര്യം? സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കേണ്ട പോലെ പ്രകടിപ്പിക്കേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ ആ സ്നേഹം വെറും വേസ്റ്റ് ആണ്. ഇപ്പൊ ഈ കവിയൂർ പൊന്നമ്മയുടെ കേസിലും അതാണ് സംഭവിച്ചത്. മക്കളെ നന്നായി സ്നേഹിച്ചു, പക്ഷെ എന്ത് സംഭവിച്ചു? ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയില്ല. അവസാനം എന്തായി? മക്കളെ തള്ളി പറയേണ്ട ഒരവസ്ഥ വന്നു. ദാറ്റ്സ് ഇറ്റ്.
എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. എത്ര തിരക്കുണ്ടായിക്കോട്ടെ, ഇനി നിങ്ങളെ നയിച്ചാലേ ഈ ലോകം മുന്നോട്ട് പോകുക എന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ കൂടി ദിവസവും ഒരു മണിക്കൂറെങ്കിലും സ്വന്തം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഉറക്കം കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും അങ്ങനെ നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര തിന്നാൻ കൊടുത്തിട്ടും യാതൊരു കാര്യമില്ല. ഈ കവിയൂർ പൊന്നമ്മയുടെ അവസ്ഥ നാളെ നിങ്ങൾക്കും വരും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അതിൽ യാതൊരു സംശയവുമില്ല, 100% ഉറപ്പാണ്. എന്തായാലും സ്വന്തം മക്കളെ തള്ളി പറഞ്ഞൊരവസ്ഥ ഇനി ഒരു അമ്മക്കും ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ? അത്രേ എനിക്ക് ആഗ്രഹിക്കാനാകൂ. ഈ കവിയൂർ പൊന്നമ്മയുടെ ഇന്റർവ്യൂവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ കണ മർത്തനം മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.